ഡയറി അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനാണ്. നമ്മുടെ ചാനലിനെ എല്ലാവരും ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഇനിയും ഞങ്ങൾ പുതിയ പുതിയ ഗാർഡൻ വീഡിയോസും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ടോപ്പിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് ആവശ്യമാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൊക്കഡാമ അല്ലെന്നുണ്ടെങ്കിൽ മോസ് ബോൾ, അതായത് പായൽ പന്തുകളില്ലേ, അത് അമ്മ വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം നമുക്ക് വീഡിയോ കാണാം. കൊക്കഡോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കൊക്കഡോമ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. അതായത് പായൽ കൊണ്ട് പന്തുണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് ചെടി വെച്ച് നമ്മൾ പിന്നെ ചെടിയെ കിളിർപ്പിച്ച് നിർത്തുക. അത് ഏറ്റവും എളുപ്പ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങൾക്കിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യം വേണ്ടുന്ന ചെറിയ ചട്ടിയിൽ വളരുന്ന ചെടിയോ അതല്ലെങ്കിൽ കവറിനകത്ത് പോളിത്തീൻ ബാഗിനകത്ത് നട്ടിരിക്കുന്ന ചെടിയോ എടുത്തിട്ട് അതിനെ നമ്മൾ പതുക്കെ ആ കവറോ അല്ലെങ്കിൽ ചട്ടിയോ മാറ്റിയിട്ട് അതിനെ ശരിക്കും സൈഡ് അതിൻ്റെ അടിവശവും മുകൾവശവും ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിപ്പോവോ അങ്ങനെയൊന്നുമില്ലാത്ത നല്ല ബോള് നമുക്കുണ്ടാക്കാൻ പറ്റും എളുപ്പത്തിന്. എന്നിട്ട് അതിന് പോരാത്ത ഭാഗത്ത് ഇച്ചിരി മണ്ണും കൂടെ കുഴച്ച് ചേർത്ത് കയറിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ടുണ്ടാക്കാം. ഇതുണ്ടോ, അതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയെ നമ്മൾ ഒന്ന് നമ്മുടെ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലിപ്പിട്ടോ അല്ലെ ചെറിയ തുണിയുടെ കോട്ടൺ തുണിയോ ഒന്നെന്നെങ്കിലും ഇട്ടൊന്നും പതുക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൈ നൂല് ചുറ്റുമ്പോഴൊക്കെ എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ ചെടിയുടെ കവറ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ തുണി അത് ചെടിയൊന്ന് കെട്ടി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കത്തിയോ അല്ലെങ്കിൽ കൈവച്ചാണെങ്കിലും പതുക്കെ പതുക്കെ അടത്തി അതിൻ്റെ രണ്ട് അറ്റം മുറി ഷേപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ആണെങ്കിൽ വലിയ കട്ടകളൊക്കെയുള്ള മണ്ണായത് കാരണം ഞാൻ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഭാഗം മണ്ണ് അടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള മെയിനായിട്ടുള്ള ഭാഗം വേരുള്ളതുകൊണ്ട് അങ്ങ് പിടിച്ചിരുന്നോളും, അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കണ്ട. അത് കഴിഞ്ഞ് ഇതുണ്ടോ പൊട്ടിപ്പോയിടമൊക്കെ ഞാൻ നേരത്തെ കുറച്ച് മണ്ണ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് കുഴച്ച് വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് മുട്ടും കല്ലില്ലാതെയുള്ള മണ്ണ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളമില്ലാതെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് എടുത്ത് ചെയ്ത് നമുക്കതിനെ മുകൾവശം കവർ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ബോളായിട്ട് എടുക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേല് തുണി ചുറ്റാതെ തന്നെ നമുക്ക് കുറച്ച് നാളത്തേക്കിനൊക്കെയുള്ള കൊക്കഡോമയാണോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തുണി ചുറ്റാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പായൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പായൽ അവിടെ വേഗം നൊട്ടും. നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കൊക്കഡോമയുടെ ബോൾ റെഡിയായില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പം ഞാൻ ഇതിന് തുണി വെച്ച് ചുറ്റാൻ പോവുകയാണ്. ഇത് ഞാൻ പെട്ടെന്ന് അഴിച്ച് പിന്നെ കളയുന്നില്ല, ഇത് ഞാനിങ്ങനെ സൂക്ഷിക്കുക. എത്ര നാൾ ഈ ചെടി ഇങ്ങനെ ഇത്രയും വളർച്ചയിൽ ഇങ്ങനെ നിൽക്കുമെന്നറിയാൻ വേണ്ടിയിട്ട് തുണി വെച്ച് ഞാൻ ചുറ്റി കെട്ടുകയാണ്. പിന്നെ അതിൻ്റേതായ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് കാണിച്ചു തരുമല്ലേ ഞാനിപ്പം. അപ്പോൾ അതിനെ ശരിക്കും ഇതുപോലെ കോട്ടൺ കനം കുറഞ്ഞ തുണി എടുത്ത് ചുറ്റുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എനിക്കൊരു പഴയൊരു ഗ്രീൻ ബനിയൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ റിബൺ പോലെ ആക്കിയിട്ട് ചുറ്റിനും അത് നല്ലതായിട്ട് റാപ്പ് ചെയ്തെടുത്തു. കണ്ടോ, ഇനി അതിനെ തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മെഷീൻ തയ്ക്കുന്ന നൂലെടുത്താലും മതി. ഞാനിപ്പോൾ എനിക്കിവിടെ ഒരു ഗ്രീൻ ഊളൻ നൂലിരിപ്പുണ്ട്, ചുറ്റാനും എളുപ്പമുണ്ട്, കൈകാര്യം ചെയ്യാനും എളുപ്പമായതുകൊണ്ട് ഞാൻ ആ നൂല് വെച്ച് നന്നായിട്ട് അതിനെ കെട്ടി ഉറപ്പിക്കുകയാണ്. ആ തുണിയെ നമ്മളവിടെ കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ആദ്യമേ ഞാൻ ആ നൂല് വെച്ച് ആ ചെടിയുടെ തണ്ടിൻ്റെ അവിടെ ഒരു ചെറിയൊരു കെട്ട് കൊടുത്തു. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിനും നല്ലതായിട്ട് ചുറ്റിയെടുത്തു. തെന്നി പോകില്ലാത്ത പോലെ ക്രോസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ കെട്ടി ഉറപ്പിക്കാൻ പറ്റും നമുക്ക്. കണ്ടോ, ഇതുപോലെ നമ്മൾ കെട്ടി ഉറപ്പിച്ചു, അവിടെയും ഒരു ലോക്കാക്കി കെട്ടി വെക്കുക. അത് കഴിഞ്ഞ് അത് കട്ട് ചെയ്തെടുത്ത് മാറ്റുക, അതിൻ്റെ നൂല് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് പായൽ പതിപ്പിക്കാൻ പോകുന്നത്. അപ്പം ചെയ്യാൻ അതിൻ്റെ ഒന്ന് ചെറുതായിട്ട് ആ തുണി ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ പായൽ അതിൻ്റെ ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്തപ്പം ബോളിന് ഇച്ചിരി ഷേപ്പ് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് തട്ടി തട്ടി അതിൻ്റെ ബോൾ ശരിക്കുള്ള ബോളാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് നനവില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ ആ പായൽ പെട്ടെന്ന് അതിൽ
പറ്റി പിടിച്ചായിരിക്കാൻ എളുപ്പമുണ്ട്. അത് കഴിഞ്ഞ് ഉണ്ട നൂല്, അതായത് മെഷീൻ തയ്ക്കുന്ന നൂലെടുത്തിട്ട് പായൽ ഓരോന്ന് നമ്മളിതുപോലെ പീസ് പീസ്. എനിക്കിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പായൽ പിന്നെ കനം കുറഞ്ഞ പായലാണ് കിട്ടിയത്, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ അത്ര പെർഫെക്റ്റായിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും നല്ല കട്ടിയുള്ള പായൽ കിട്ടുന്നവർക്കാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോഴേ പൊട്ടിപ്പോകുന്ന ടൈപ്പ് പായലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം ആ പായൽ ഒന്നെ ഓരോന്നും പിന്നെ കറക്റ്റ് സ്ഥലത്ത് വെച്ച് ഗ്യാപ്പൊന്നുമില്ലാതെ ആ ഉണ്ടനൂല് വെച്ച് ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈസിയാണ്. ആ ഉണ്ടനൂലിങ്ങനെ ചുറ്റി ചുറ്റി ഗ്രീൻ നൂലാകുമ്പം അത് നമുക്ക് കാണുകയില്ലല്ലോ, അപ്പം അതിങ്ങനെ ചുറ്റി ആ പായലിനെ ഓരോ സ്ഥലത്തും ഉറപ്പിക്കുക. ഒത്തിരി ശിഖരങ്ങളുള്ള ചെടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പം ഇച്ചിരി ബുദ്ധിമുട്ട് വരും. എന്തിരുന്നാലും നമുക്ക് ഈ തുണി വെച്ച് ഇങ്ങനെ മുകൾവശം ടൈ ചെയ്ത് വെക്കുക, കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മുകൾവശം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അടിവശം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ പിന്നെ മുകൾവശം താഴേക്ക് നിൽക്കുന്ന രീതിയിൽ ചെടി ഒടിഞ്ഞു പോകാതെ താഴേക്ക് നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ പിന്നെ കൊക്കഡോമ മുഴുവനായിട്ട് അങ്ങോട്ട് കമത്തി ഇട്ട് കഴിഞ്ഞാൽ ചെടി താഴേക്ക് നിന്നോളും, ബാക്കി അടിവശം നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫുള്ളും കവർ ചെയ്ത് കണ്ടോ അതിൻ്റെ ആ കെട്ടും പൊട്ടിച്ച് നമുക്ക് അതിനെ സ്വതന്ത്രമാക്കി റെഡിയാക്കി എടുക്കാം. കട്ടിയുള്ള പായലാണെന്നുണ്ടെങ്കിൽ കൊക്കഡോമ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കൊക്കഡോമ നനച്ച് കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുത്ത് നനയ്ക്കാം. സൂര്യപ്രകാശവും കുറച്ചൊക്കെ ആവശ്യമുണ്ട് പായലിന് വളരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, നല്ല ഈസി ആയിട്ട് ഒരു കൊക്കഡോമ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ഉപേക്ഷ വിചാരിക്കരുതേ.